Nucleus Properties Close Encounter brought to you by Nucleus Premium Villas and Apartments Kochi Kottayam Thiruvananthapuram Live Life. നമസ്കാരം, ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ജാഫർ ഇടുക്കിയാണ് ക്ലോസ് എൻകൗണ്ടറിലെ ആഴ്ച. ശ്രീ ജാഫർ ഇടുക്കി, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിഷയം കലാഭവൻ മണി ആശുപത്രിയിലാകുന്നതിന് തലേ ദിവസം ജാഫർ ഇടുക്കി അടക്കമുള്ള കുറച്ച് പേർ ആ വീട്ടിലുണ്ടായിരുന്നു. കലാഭവൻ മണി താമസിച്ചിരുന്ന പാഡി എന്ന ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. എന്തായിരുന്നു കലാഭവൻ മണിക്ക് സംഭവിച്ചത്? ഞാൻ സാധാരണ പോകുന്ന പോലെ അല്ലാത്ത എനിക്കൊരു അനുഭവം ഉണ്ടായി. സാധാരണ നമ്മൾ ഇപ്പം കണ്ണൂരോ കാസർഗോഡോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്ക് ആ ചാലക്കുടി വഴി പോകില്ലേ, കോഴിക്കോടിനൊക്കെ പോകും. പക്ഷെ അന്ന് ഞാൻ കണ്ടപ്പം മണി നല്ല സുന്ദരനാണ്. നല്ല ഒരു ഒരു ചുമല ഷർട്ടായിട്ട്, ടീ ഷർട്ട് ഇട്ടിട്ട്, ഒരു കുറിയൊക്കെ തൊട്ടിട്ട്, വെളുത്തിട്ട്, നല്ല വെളുത്ത സുന്ദരനായിട്ടിരുന്നിട്ട്, കണ്ണൊക്കെ നല്ല ചുമപ്പാണ്. ഒരു ഭയങ്കര പ്രസരിപ്പും ഭയങ്കര ഉന്മേഷവും. അയാൾക്ക് ഇന്നേ വരെ കാണാൻ പാട്ട്, ഇന്നേ വരെ പറയാത്ത കുറേ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് തകർത്ത്. എത്ര മണിക്കൂറുണ്ടായിരുന്നു അവിടെ? ഒരു 3 മണിക്കൂറോളം. സാബുവും സാബു ഭാഗവാക്കായതാ പാവം. സാബു ഒരു ഭാഗവാക്ക. സാബുവിന് പാടിയിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പോകുന്നത് അവിടെ ഒരു ഒരു അങ്ങനെ ഒരു ആംബിയൻസ് അവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അതായത് മദ്യം വേണ്ടവർക്ക് മദ്യം, തമാശ കേൾക്കേണ്ടവർക്ക് തമാശ, പാട്ട് കേൾക്കേണ്ടവർക്ക് പാട്ട്, പിന്നെ സൗഹൃദം കൂടേണ്ടവർക്ക് സൗഹൃദം, അങ്ങനെ ഒരു ആംബിയൻസ് അവിടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ചാലക്കുടി ഭാഗത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂരിലാകെ തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് മണിയെ കണ്ട് കളയാം എന്ന് എല്ലാവർക്കും ടെംപ്റ്റേഷൻ തോന്നുന്ന വിധത്തിലുള്ള എൻ്റർടൈൻമെൻ്റ് എല്ലാം അവിടെ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ അവിടെ എപ്പോഴും പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. എപ്പോഴും ഒരുപക്ഷെ ജാഫർ പോകുന്നുണ്ടാവില്ല, പക്ഷേ ഈ സുഹൃത്തുക്കളൊക്കെ തന്നെ അവിടെ ഒത്തുകൂടുന്നത് അതുകൊണ്ടാണ്. അല്ല, ഇതിലെ ഉത്തമ ഉദാഹരണം, ഒരു ഉത്തമ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. കലാഭവൻ മണിയുടെ പാടി എന്ന് പറയുന്ന ഈ ഗസ്റ്റ് ഹൗസ് ചാലക്കുഴ പുഴയുടെ തീരത്താണ്. ആ തീരത്ത് ഒരു ഷെഡ് ഒരു തട്ടടിച്ചിട്ടുണ്ടാക്കിയ സംഭവമാണ്. അവിടെ അയാൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വൈരസല്ലാഭ സ്ഥലമാണ് അത്. അദ്ദേഹം അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാർന്നോമാർ, കുറേ പ്രായം ചെന്ന ആൾക്കാർ അയാളെ അത്താണിയായിട്ട്, അതായത് അയാളുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നടൻ നടൻ നടന്ന എല്ലാവരും വിളിക്കുന്നത് നടൻ വന്നു, നടൻ പോയി, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാർ ചുമ്മാ ഈ ഒന്നുമില്ലാതെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സാറിനറിയാമല്ലേ. അതായത് ഒരു അവിടെ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇങ്ങനൊരു വിഷയമായതുകൊണ്ടാണ് ശ്രീ ജാഫർ മദ്യത്തിൽ വിഷം കലർത്തി കൊടുത്തു എന്ന് പറയുന്നതുകൊണ്ടാണ് മദ്യം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായത്. അങ്ങനെ പറയാൻ പറ്റില്ല സാർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല, അവിടുത്തെ അയാളുടെ ഒരു പ്രത്യേകതയുണ്ട്. അയാളുടെ ഉത്സവം, അയാളുടെ ആ നാട്ടിലുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു ഒരു കുരിശുപള്ളിയിലെ ഉത്സവമുണ്ട്. അയാളൊരു അമ്പലത്തിൽ ഇത് നടത്തുന്നുണ്ട്, പിന്നെ വിളക്ക് നടത്തുന്നുണ്ട്, അങ്ങനെ പല വിളക്ക് അത് എന്നുമ്പോൾ എനിക്കറിയില്ല അവരുടെ ഇതറിയില്ല, അവരുടെ മതാചാരപ്രകാരം എനിക്കറിയില്ല. അങ്ങനത്തുള്ള വിശേഷ ദിവസങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും കലാഭവൻ മണി അവിടെ ശരിക്കും എല്ലാം കാശ് മുടക്കി നടത്തി, 10 ലക്ഷം, 5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ നടത്തുന്ന ഓരോ ഉത്സവങ്ങളുണ്ട്. അങ്ങനെ അയാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ, അങ്ങനെ ഒരു വിശേഷ ദിവസം വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അവിടെ ഒരു ഇച്ചിരി മദ്യത്തിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. പക്ഷെ അവിടെ മദ്യം കോരി ഒഴിക്കുക ഉണ്ട്. കാരണം കലാഭവൻ മണിയുടെ അസുഖം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ കിട്ടുന്നത് ലിവർ സിറോസിസ് ആണ്. ലിവർ സിറോസിസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അമിത മദ്യപാനം കൊണ്ടാണ്. അപ്പോൾ അമിത മദ്യപാനം കൊണ്ട് ലിവർ സിറോസിസ് ഉള്ള ഒരാൾ അന്ന് വൈകുന്നേരം മദ്യത്തിൽ കലർത്തി വിഷം കഴിക്കുകയോ അല്ലെങ്കിൽ ആളെ കൊണ്ട് കഴിപ്പിക്കുകയോ ചെയ്തതുകൊണ്ടാണ് മരണമുണ്ടായത് എന്നാണ് ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ജാഫർ അവിടെ ഉണ്ടായിരുന്ന ആ 3 മണിക്കൂർ നേരം ഉണ്ടല്ലോ, അവിടെ മദ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു? അല്ല, ഒരിക്കലും അല്ല കേട്ടോ. അത് ആര് പറഞ്ഞാലും അത് ഘടകമല്ല. അത് പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, പുള്ളി ഒരു ടേബിളിൽ ഇരിക്കുക, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഡാ എന്ന് വിളിച്ചു, ഡാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ചതുരക്കുപ്പയിലുള്ളൊരു മദ്യം, ഒരു ചതുരക്കുപ്പയിലുള്ള ഒരു മദ്യം, അതിൻ്റെ ബ്രാൻഡ് അപ്പുറത്ത് ഞാനിരിക്കുന്ന മണ്ണിൻ്റെ അടുത്ത്, നമ്മുടെ ടേക്ക് ഇറ്റ് ഈസി നടത്തുന്ന സാബു നേരെ ഓപ്പോസിറ്റ് ആ ടേബിളിൻ്റെ അവിടെ ചമ്രം മുടി ഇട്ട് കയറിന്നിട്ട് അവൻ ഈ മണിച്ചേട്ടൻ്റെ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ഈ സൈഡിലിരിക്കുന്നു, അവിടെ കൊണ്ടുവച്ചു. അതവിടുത്തെ
പുള്ളി ആരെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും അതിനകത്ത് മദ്യപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ ഒരു സ്റ്റൈലാണ്. ആ സ്ഥലത്തേക്ക് ആരെങ്കിലും മദ്യം മേടിച്ചോണ്ടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ബഹിഷ്കരിക്കും. ഈ ചതുരക്കുപ്പിയിലുള്ള മദ്യം ഏതാണ് ബ്രാൻഡ് എന്നുള്ളത് കണ്ടിട്ടില്ല. നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംഭവിക്കും ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അത് ലേബൽ നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കാൻ നോക്കില്ല. അങ്ങനെ ഒരു സാധനം കൊണ്ടുവച്ചു, ആ നടക്കുന്ന സമയത്ത് പുള്ളി ഒന്ന് പൊട്ടിച്ചോ ഒരു സിപ്പ് വലിച്ചോ, ഒരു സിപ്പ് വലിച്ചാട്ട് എനിക്ക് തോന്നി. ജാഫറും സാബും കഴിച്ചിരുന്നോ? ഇല്ല, ഞാൻ പൊതുവേ എന്നാ ഇപ്പൊ കുറെ കാലമായിട്ട് മദ്യപാനമല്ല, ഒന്നുമില്ല, കുറെ കാലമായിട്ടല്ല, എനിക്ക് എൻ്റെ സമുദായ പ്രകാരമൊക്കെ എനിക്ക് വലിയ വിഷയമാണ്. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു മക്കത്തൊക്കെ ഒന്ന് കൂട്ടുന്ന ആളാണ് ഞാൻ. പൊതുവേ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് പെടാത്തൊരാളാണ്. സാബു എന്ന് പറയുന്ന വ്യക്തി ഫുൾ ടയേർഡായിരുന്നു. കഴിഞ്ഞ ദിവസം ആർ എൽ വി രാമകൃഷ്ണൻ സാബു മദ്യപിച്ച് ലെക്ക് കെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് സാബു പറഞ്ഞത് ഞാൻ ലെക്കൊന്നും കെട്ടിട്ടില്ല, എനിക്ക് ബോധമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സാബു അവിടെ അതിനകത്ത് അത് നമുക്കേ നമുക്ക് ചുമ്മാ പറയാന്നുള്ളതൊക്കെ അങ്ങനെ ഒരു ലെക്ക്. അയാളൊരു സെലിബ്രിറ്റിയാണ്. അയാൾ പോകേണ്ട സമയത്ത് അയാൾ മണിയായിട്ട് സംസാരിച്ചിരുന്ന് കുറേ ചിരിച്ചിരുന്നിട്ട് ഒരു ചമ്രമുടി ഇട്ടിരുന്നിട്ട്, സാബുവിനെ അറിയാലോ എത്ര ഹൈറ്റുള്ള ആളാണ്, അയാളെ ചമ്രമുടി ഇട്ടിരുന്നിട്ട് ഈ ടേബിളിൻ്റെ ഇപ്പുറത്തിരിക്കുന്നു, മണി അപ്പുറത്തിരിക്കുന്നു, മണിയും കൈകെട്ടിയിരിക്കുന്നു. ഈ സാബു ഒരു ചിരിക്കുന്നു, കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്നോ അവിടെ പൊതുവായിട്ട് പറയുക, ഹലോ അളിയാ എനിക്ക് ആരെങ്കിലും ഒരു ഡ്രൈവറെ താട്ടോ, ഞാൻ ടയേർഡാണ്, എനിക്കൊന്ന് പോകണം എന്ന് പറയുന്ന സാബു ഡ്രൈവറെ തേടിയത് പൊതുവായിട്ട് മദ്യപിച്ച് ലെക്ക് കെട്ടത് കൊണ്ടായിരുന്നില്ല, പകരം ടയേർഡ് ആയതുകൊണ്ടായിരുന്നു. അല്ല, അത് എനിക്ക് ടയേർഡാണ് മദ്യപിച്ചായിട്ടൊന്നും അറിയാൻ പാടില്ലെന്നേ. അവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ പാടി എന്ന് പറയുന്ന സ്ഥലത്ത് മദ്യപാനം അല്ല നടന്നതെന്ന്. അന്ന് വലിയ മദ്യപാനമൊന്നും നടന്നില്ല അവിടെ. അയാളുടെ സ്റ്റൈൽ വെച്ചിട്ട് കൊണ്ടേ വെച്ചു. നമ്മളൊരു കാര്യം പറഞ്ഞു പോണേ, എനിക്ക് നാളെ രാവിലെ ഷൂട്ടിംഗ് ഉണ്ട്, പള്ളിയിൽ അച്ഛനായിട്ട് നിൽക്കണ്ട. ഞാൻ ഒരു 10-20 ദിവസങ്ങളായി വീട് വിട്ട് വന്ന് നിൽക്കുകയാണ് മണി. വീട്ടിലേക്ക് ഫോൺ പോലും വിളിക്കാറില്ല. ഇപ്പോൾ രാമകൃഷ്ണൻ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഭാര്യ നിമ്മി പോലും പറയുന്നത്, മണിയുടെ കൂടെ നിൽക്കുന്നവർ പണം കവരുന്നുണ്ടോ എന്നുള്ള സംശയം അവർ പ്രകടിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ പരിപാടികൾക്ക് പോയിട്ടേ അവിടെ നിന്ന് കിട്ടുന്ന പണം സാധാരണഗതിയിൽ പാടിയിലാണ് കൊണ്ടുപോവുക, വീട്ടിൽ വന്നാൽ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എൻ്റെ കയ്യിൽ തരാറുള്ളൂ, പലയിടത്തും അഡ്വാൻസ് കിട്ടുമ്പോൾ അതെവിടെ പോകുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല, എൻ്റെ കയ്യിൽ തരുന്ന ചെക്ക് ഞാൻ ബാങ്കിൽ കൊണ്ടുവിടുന്നു. ഇത് രണ്ട് ക്യാമ്പാണ്, ഒന്ന് മണിയുടെ വീട്, രണ്ട് പാടി. മണിക്ക് പാടി ടീമും വീട് ടീമും, പാടി ടീം മണിയെ വല്ലാത്തൊരു സ്വാധീന വലയത്തിൽ നിർത്തിയിരിക്കുകയാണ്. വീട്ടുകാർക്ക് മണി സമ്പാദിക്കുന്ന പണം മുഴുവൻ കിട്ടുന്നില്ല. മാത്രമല്ല പാടി ടീമിന് മുകളിൽ വീട്ടുകാർ ആരോപിക്കുന്നത് ഇവർ അന്യായമായി മണിയെ കുടിപ്പിക്കുന്നു. പുലർച്ചെ എഴുന്നേറ്റാൽ മണിക്ക് ആദ്യം മദ്യം കൊണ്ടു കൊടുക്കുന്ന സഹായികളാണ് പോലും ഇവർ. പാടിയിലുള്ള ആൾക്കാർ വല്ലതും ഇങ്ങനെ അക്രമം ചെയ്യൂ? ഞാൻ പറയും മണിയേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന അവിടെയുള്ള ആൾക്കാർ, ആ പിള്ളേരൊക്കെ. അപ്പം ഞാനെങ്ങനെ അവരെ ദുരൂഹതയായിട്ട് ഞാൻ ചിന്തിക്കും? എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കേസ് സാറേ. അവിടെ മണിയുടെ കൂടെ മണിയുടെ ഒരു രൂപ കാശ് മേടിച്ച ഒരാളും മണീനെ അങ്ങനെ ഒരു അബദ്ധത്തിൽ ഒരു ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ പെടുത്തില്ല സാറേ. അത്രയ്ക്ക് അതോ അതല്ല, മണിയുടെ അളിയനോ മണിയുടെ അനിയനോ അല്ലല്ലോ അവരെ കൂടെ നിൽക്കണേ. ഈ ഭാര്യയുടെ ബന്ധുവായ ബിപിനല്ലേ മെയിനായിട്ട് നിൽക്കണേ, ഈ ഈ കടുക്കൻ എന്ന് പറഞ്ഞ പയ്യൻ. അവനും ഈ പിന്നെ മറ്റുള്ള പരിചാരകരും നിൽക്കുമ്പോഴത്തേക്ക് അത് തന്നെയല്ല സാറേ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തിനാ സാറേ അങ്ങനെ സംശയിക്കണേ? കാരണം മണി എന്തെങ്കിലും കാര്യത്തിൽ വ്യാകുലപ്പെട്ടിരുന്നോ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്ന ഒരു ഒരു ആംബിയൻസ് ഒന്നുമില്ല. ഇപ്പോൾ സാറ് ചോദിച്ചു എനിക്ക് മനസ്സിലായി, ആ ഒരു ആംബിയൻസും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ കണ്ട മണിയെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കാണാത്തൊരു മണിയെന്ന് സാബുവും അറിയൂലേ, സാബുവും കണ്ടാലേ. പിറ്റേ ദിവസത്തെ കാര്യം എന്താണെന്നറിയാമോ? ഒരു ഡോക്ടർ വന്ന് മണിയെ സെഡേഷൻ കൊടുത്ത് ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു. 5 തവണ ആ ഡോക്ടർ ഇരിക്കുമ്പോൾ തന്നെ മണി ഛർദ്ദിക്കുകയാണ്. ഛർദ്ദിക്കുമ്പോൾ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട് അതിനകത്ത്. ആശുപത്രി പോകാൻ കൂട്ടാക്കുന്നില്ല, അപ്പോൾ സെഡേഷൻ കൊടുക്കേണ്ടി വരും. അല്ല സാറേ, ആ അയാൾ വരുന്നതിന് മുമ്പൊക്കെ അവിടെ ഛർദ്ദിച്ച് കിടപ്പുണ്ടെന്നെല്ലാം പറഞ്ഞല്ലോ സാറേ. അവിടെ ഛർദ്ദിച്ച് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ 11 മണിക്കും 11:30 ഒരു 11:30 മണിക്ക് ഞാനൊരു ഉമ്മയും കൊടുത്തിട്ട് എനിക്കൊരു ഉമ്മയും തന്നൊരു കടിയും തന്നിട്ട് ഞാൻ ആ കാലയെ തൊഴുത് വന്ന ഇതിങ്ങനെ തൂത്തു വന്ന ആ മനുഷ്യനെ പിന്നെ ഞാൻ അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേസ് അറിയുന്ന പോലെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു കാര്യം പറയുന്നത് മണ്ണാർക്കാടുള്ള കുഞ്ഞാനക്കായ എൻ്റെ ഞാനിരുന്ന ആ അവിടം വരെ
ഈ മണി എന്ന് പറയുന്ന വ്യക്തി മരിക്കാനുള്ള ഒരു സംഭവം ജാഫർ കണ്ട മണി മരിക്കാൻ പാടില്ല. ഞാൻ കണ്ട മണി മരിക്കുമല്ല, ഞാൻ കണ്ട മണി ഒരിക്കലും മരിക്കൂല. അത്രയ്ക്ക് പ്രസരിപ്പും അത്രയ്ക്ക് സുന്ദരനും അത്രയ്ക്ക് നല്ല എനർജറ്റിക്കും. പക്ഷെ പിറ്റേ ദിവസം മണി ആശുപത്രിയിലേക്ക് പോവുകയാണ്. ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന രീതിയിൽ ശരീരം റിജക്റ്റ് ചെയ്യാണ് അല്ലേ? എന്താണോ കഴിച്ചത് അത് അത് അറിയുന്നില്ല. 11:30 മണി കഴിഞ്ഞിട്ടുള്ള സംഭവം എന്നോട് സാറ് ചോദിച്ചു. പക്ഷെ നേരത്തെ ജാഫർ പറഞ്ഞല്ലോ അവിടെ മണിയോടൊപ്പം താമസിക്കുന്നവർ ഒന്നും മണിയെ ചതിക്കുകയില്ല, മണിയോ ചെയ്യില്ല. കാരണം മണി ആശുപത്രിയിലായവരും അവരെ വീട്ടുകാർ അറിയിക്കുന്നില്ല. സുഹൃത്തുക്കൾ തിരിച്ചുപോയി പാടി വൃത്തിയാക്കുന്നു. അവിടെ മറ്റ് സാധന സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് കളയുന്നു. അതൊക്കെ ന്യൂസിൽ അറിഞ്ഞാ. അതെ, ഇതൊക്കെ എന്തായിരുന്നു പിന്നെ സംഭവിച്ചത്? എന്തിനായിരുന്നു സംഭവിച്ചത് ഇങ്ങനെ? അല്ല, അത് അവരോടല്ല സാറേ ചോദിക്കട്ടെ. അല്ല, ഞാൻ പറയുന്നത് പക്ഷേ എനിക്കൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ അറിയുന്ന മൂന്ന് പേരിൽ രണ്ടുപേരെ അറിയും. ഒന്ന് കലാഭവമണിയുടെ ഭാര്യ നിമ്മി മാഡത്തിൻ്റെ എന്തോ ഒരു സ്വന്തത്തിൽപ്പെട്ട ഒരു വിപിൻ എന്ന് പറയുന്ന ആങ്ങള, കടുക്കൻ എന്ന് പറയുന്നൊരു പയ്യൻ, അവൻ പള്ളിയുടെ കൂടെ കുറേ കാലമായിട്ടുണ്ട്. ഈ അരുൺ എന്ന് പറയുന്ന ആൾ, ജോബി എന്ന് പറയുന്ന പുള്ളിക്ക് ഒരു ചെറിയൊരു പ്രോബ്ലമൊക്കെ ഉണ്ടായി, ഒരു ആശുപത്രി പ്രോബ്ലം. അതുകൊണ്ട് പുള്ളി മാറി എന്ന സമയത്ത് ഈ അരുണാണ്, ഈ കുണ്ട്രു എന്ന് പറയുന്ന അരുണാണ് അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടുള്ളത്. ഈ മണിയുടെ ബർത്ത്ഡേയുടെ അന്ന് ജോലിക്ക് വന്ന ഒരാളാണ് ഈ മുരുകൻ. ഈ ജനുവരി ഒന്നാം തീയതി അയാളുടെ ബർത്ത്ഡേ. ആ ജനുവരി ഒന്നാം തീയതി വന്ന ഈ മുരുകൻ, ഇയാളുടെ ഇത്രയും ആത്മസുഹൃത്തായ എന്താ? എനിക്ക് ഇപ്പോൾ ഒരു പേടി അതാ. ഈ ആത്മസുഹൃത്തായതെന്താ? 2 മാസം കൊണ്ട് ഒരാളയാളുടെ വണ്ടി ഓടിക്കുക, ജാഗുവർ വരെ എടുത്ത് ഓടിക്കുക, അയാളുടെ വണ്ടി ഓടിക്കുക, അയാളുടെ വീട്ടിൽ പോവുക. ഈ മുരുകൻ്റെ വീട്ടിലൊക്കെ പോയി എന്നൊക്കെ എന്തോ ന്യൂസുണ്ട്. അവിടെ പോയി അയാളെ ഇങ്ങനെ പരിരക്ഷിച്ചുകൊണ്ട് നടന്ന കേസ് എന്താ? എനിക്ക് മുരുകനെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് ഞാൻ മുരുകനെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇത് വാർത്തയിലൊക്കെ കണ്ടത്, ഒരു മുണ്ടുടുത്തൊരു പാവം പയ്യൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെരുപ്പൂത്തിയാണ്, അങ്ങനെ ചെരുപ്പ് തുന്നുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ചെരുപ്പ് തുന്നുന്ന ഒരാൾ ആ കലാഭവമണിയുടെ വീട്ടിൽ ഈ ഒന്നാം തീയതിക്ക് തലേദിവസം പണിയാൻ വരുന്ന ഒരു വ്യക്തിനെ ഈ 2 മാസം കൊണ്ട് ഇത്രയും അടുപ്പമുണ്ടാകാനുള്ള കാര്യം എന്താ? എനിക്ക് ആ ഒരു പ്രശ്നമുള്ളൂ. ആ കൂടെ നിൽക്കുന്ന അളിയൻ, ഈ കടുക്കനോ ഈ അരുണോ ഈ ഒരു മനസ്സതയുള്ളവരാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സാറേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്നെയും സ്നേഹിച്ച മുരുകൻ തിരിച്ച് വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോയി. അല്ല, മുരുകനുണ്ടല്ലോ, ഇപ്പോൾ മുരുകൻ അറസ്റ്റിലല്ലേ? മുരുകൻ അയാളുടെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോൾ ഉണ്ടല്ലോ സ്റ്റേഷനിലുണ്ട്. ആ മുരുകൻ ആരാ, എന്തിനാ ഇങ്ങനെ ഈ 2 മാസം കൊണ്ട് ഇങ്ങനെ അടുപ്പിച്ചതെന്ന് എനിക്കറിയില്ല. അത് ആർക്കും അറിയില്ല. അവിടെയുള്ള ഈ പഴയ കലാഭവനയുടെ ഡ്രൈവേഴ്സൊക്കെ ഉണ്ടല്ലോ, പീറ്ററുണ്ട്, പ്രദീപുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ അവിടെ. എത്രയോ ആൾക്കാരുണ്ട്. അവരും എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്കറിയാൻ പാടില്ല, ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ പറയണം. അപ്പം ഞാൻ എടുത്ത് ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നമൊക്കെ ഒന്ന്. ഞാൻ സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ എടാ, എന്നാൽ ഈ മുരുകൻ എന്നാടാ ഇങ്ങനെ വന്ന്, ഈ മുരുകൻ ഏതാ? എനിക്കറിയാൻ പാടില്ലേക്കാ, എനിക്കറിയാൻ പാടില്ല. ഇവരൊക്കെ അങ്ങനെ പറയണ്ട്, ഏതാ മുരുകൻ? എന്താ മുരുകൻ? 2 മാസം കൊണ്ടൊക്കെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി, കലാഭവമണിയനൊക്കെ അറിയാൻ പാടില്ല, സാറിന് അറിയാൻ പാടില്ല. അത്രയ്ക്ക് വിദ്യാഭ്യാസം 10ാം ക്ലാസ് തോറ്റെന്നൊക്കെ അയാൾ പറയുമെങ്കിലും അയാൾക്ക് നല്ല ലോകപരിചയമുള്ള അയാളുടെയൊക്കെ അടുത്ത് ഒരു മുരുകൻ വന്നിട്ട് ഒരു ചെരുപ്പ് കുത്തുന്ന ഒരാൾ വന്നിട്ടൊക്കെ 2 മാസം കൊണ്ട് കയറി, അതൊക്കെ അന്വേഷിക്കേണ്ടതറേ. അതൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ വസ്തുത വരുന്നേ. അതന്വേഷിക്കട്ടെ, ഈ അളിയനെ അന്വേഷിക്കട്ടെ, അതുപോലെ തന്നെ മറ്റേ ഈ കുണ്ട്രു എന്ന് പറയുന്നത് മറ്റേ ഈ അരുണനെ അന്വേഷിക്കട്ടെ. ഈ 5-6 പേരെ അറസ്റ്റ് ചെയ്തല്ലേ. അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കുടുംബ പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ അവർ കുടുംബ പ്രശ്നമായിട്ടൊന്നും ഇല്ല, എൻ്റെ മനസ്സിലില്ല. ഞാൻ കാണുമ്പോഴൊക്കെ ആ നിമ്മി മാഡം എന്ന് പറയുന്ന ആ നിമ്മി മാഡത്തിന് നിഷേധിക്കാൻ പറ്റുമെന്ന് നിഷേധിച്ചോട്ടെ, ഇത് ഇത്രേ ഉള്ളൂ. പാപ്പേ ഇങ്ങനെയുള്ള ഉമ്മ വെച്ചിട്ട് ഞാനങ്ങനെ കയറി വരും, എന്തെങ്കിലും പറയാനായിട്ടോ? കാരവാനിലൊന്നും ഞാൻ കയറില്ല. അയാൾ കാരവാനിലൊക്കെ കയറിക്കുവാണെങ്കിൽ ഞാൻ കാരവാനെ കയറുന്ന ആളുമല്ല, ഞാനൊരു തുറക്കുള്ളൂ, അയാൾ വിളിച്ച് കയറ്റുള്ളൂ. അപ്പോൾ എന്തിനാ വന്നേ? ഞാൻ വീട്ടിലേക്ക് വിളിക്കുക, അതേ പാപ്പ, അതായത് വൈഫ് മക്കളെന്നും പറഞ്ഞിട്ട് അയാൾ സന്തോഷം. കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റില്ല. ജാഫറിൻ്റെ കരിയറിൽ ഇതൊരു വലിയൊരു വിലങ്ങ് തടിയായി വീണോ? ജാഫർ അന്ന് പോയി എന്നുള്ളതാണ് ജാഫർ ചെയ്തിട്ടുള്ളൊരു, ജാഫർ സ്വാഭാവികമായി അവിടെ ചെന്ന് എത്തിപ്പെടുന്നു. അത് വലിയ തരത്തിൽ മീഡിയയും പോലീസും ജാഫറിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ള തോന്നല. എനിക്ക് അറ്റാക്കിംഗ് ആയിട്ട് തോന്നുന്നില്ല. അറ്റാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ചോദിക്കും, തലേദിവസം പോയ സ്ഥിതിക്ക് ചോദിക്കും. മീഡിയ എന്ന് പറയുന്നത് പറഞ്ഞാൽ അവർക്ക് കുറച്ചധികം കർമ്മമുണ്ട്. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണ് എന്ന് തെളിയിക്കേണ്ട ഒരു മീഡിയയ്ക്കും ഉണ്ട്. ആ മീഡിയേൻ്റെ പുറമെ നടക്കുന്നു, ആ മീഡിയയ്ക്ക് ഞാൻ ബൈറ്റ് ചെയ്യുന്നുകൊണ്ടിരിക്കുമല്ലേ. അതിനകത്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒറ്റ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ മാത്രമുള്ള സിനിമാടനായിട്ടും ഞാൻ പുറത്തേടെ നടക്കുന്ന ആളും, ഒരു 1500 കുടുംബ അംഗങ്ങളുള്ള ഞങ്ങളുടെ വീട്ടിലെ
എൻ്റെ കുറേ മാമമാരും എൻ്റെ ഒച്ചാപ്പമാരൊക്കെ കുറേ മുസ്ലിയാക്കന്മാരൊക്കെ ഉണ്ട്. അത് വീട്ടിലൊക്കെ വേറൊരു കൾച്ചറാണ്, ഒരു ഗ്രാമ പശ്ചാത്തലത്തിലുള്ള കൾച്ചറൊക്കെയാണ്, തീർച്ചയായും ദൈവവിശ്വാസമൊക്കെ ഉള്ള ഒരു കൾച്ചറാണ്. അപ്പോൾ ആ അവിടെ നിന്നുണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഒരു മതമായിരുന്നെങ്കിൽ, ഞാൻ ചർച്ച് ഭയങ്കര പൊലിച്ചേനെ, വേറൊരു മതമാണെങ്കിൽ എൻ്റെ മതം ഇതായിപ്പോയി. എന്നെ ആശ്രയിച്ച് കഴിയുന്ന കുറേ ആൾക്കാർ എന്നെ, ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല സ്വന്തത്തിനും മതത്തിലുമൊക്കെ, സിനിമയല്ലേ. ആ ബുദ്ധിമുട്ട് എൻ്റെ കുടുംബത്തിലെ ബുദ്ധിമുട്ടാണ് എനിക്ക്. പക്ഷെ എനിക്ക് കുടുംബത്തിലെ ബുദ്ധിമുട്ട് മാറ്റ്, അത് മാറ്റിയതേ എനിക്കെൻ്റെ ഈ കക്ഷി മരിച്ചിട്ട് എനിക്കൊന്ന് ദുഃഖിക്കാൻ പറ്റുമോ? എനിക്കൊന്ന് ദുഃഖിക്കാൻ പറ്റുമോ? നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഈ പോലീസുകാരും എന്നെ ചോദ്യം ചെയ്യുമല്ലാതെ എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇയാളെ വെച്ചിട്ട് എനിക്ക് കരയാൻ പറ്റുമോ? അയാൾ എങ്ങനെയായിരുന്നു എന്നെ സ്നേഹിച്ചത്? ഞാനെങ്ങനെയാണ് സ്നേഹിച്ചത്? ഞാൻ എന്തോരം സ്നേഹിച്ചു അയാൾ, അയാളെന്തോരം സ്നേഹിച്ചു. ഞാനും അയാളും ഒറ്റയ്ക്ക് പോയ ചരിത്രമൊക്കെ ഉണ്ട്. ഓസ്ട്രേലിയ ഓസ്ട്രിയ. അപ്പോൾ ഞാനും അയാൾ മാത്രമേ ഒരു പേഴ്സണൽ സെക്രട്ടറി ഇല്ല. എൻ്റെ പെങ്ങളുടെ ഒരു മരണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു തലേണ നനച്ച് പിടിഞ്ഞ് വെള്ളം ചാടിച്ച ആൾ, അങ്ങനെ ദുഃഖിച്ച ആളാണ്. ഇത് തെളിയും സാറേ, ഇത് തെളിക്കണം. തെളിഞ്ഞില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുറേ ആൾക്കാർ ക്രൂശിതരാകും, ഈ കുടുംബത്തിന് ഭയങ്കര പ്രശ്നമാവും. ഈ കുടുംബത്തിന് ഇപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞല്ലേ, ഈ രാമകൃഷ്ണൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ രാമകൃഷ്ണൻ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് രാമകൃഷ്ണൻ വലിയ കാര്യമാണ്? രാമകൃഷ്ണൻ പറഞ്ഞാൽ രാമകൃഷ്ണൻ്റെ കാര്യമാണ്, രാമകൃഷ്ണൻ ചേട്ടനാണ് മരിച്ചേ. രാമകൃഷ്ണൻ ഈ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാമകൃഷ്ണൻ പക്ഷേ നിരുത്തരവാദപരമായിട്ട് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അവിടെ വന്ന സുഹൃത്തുക്കളെ എല്ലാം കൊലക്കുറ്റം ചുമത്തണമെന്നും കൂടെ ജോലി ചെയ്തവർ പുലർച്ചെ മുതൽ മദ്യപിപ്പിച്ച് കൊല്ലുകയായിരുന്നു എന്നും രാമകൃഷ്ണൻ പറയുമ്പോൾ ശരിയാണ്, ഒരു വികാരം പ്രകടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനകത്തൊരു നിരുത്തരവാദ സ്വഭാവമുണ്ട്. മണി മദ്യപിക്കുന്നുണ്ട് എങ്കിൽ അത് മണിയുടെ മാത്രം വിഷയമല്ലേ, അത് ബാക്കിയുള്ളവർക്ക് നിയന്ത്രിക്കാൻ കഴിയും. കുടുംബമല്ലേ സാറേ, അത് കുടുംബമല്ലേ, കുടുംബത്തിലൊക്കെ പ്രശ്നം വരില്ലേ? ഇങ്ങനെ കൂടുതലാണ് മദ്യപിച്ചു, കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഒരു ഇപ്പം സാറൊന്ന് ചിന്തിക്കും, സാറിന് ജ്യേഷ്ഠനാണ് ഈ സംഭവം വരുന്നെങ്കിൽ സാറെന്ത് ചെയ്യും? സാറ് എങ്ങനെ ഇത് പറയും? സാറ് ഇതുപോലെ തന്നെ പറയുള്ളൂ. എൻ്റെ ചേട്ടൻ മരിക്കുന്നതിൻ്റെ തലേദിവസം വന്ന ആൾക്കാരെല്ലാം എനിക്ക് സംശയമുണ്ട്. ആ ജാഫറടിക്കുകയാണെങ്കിൽ ശരി, ഏതെങ്കിലും ഒരു സുരേഷോ ഒരു വേലായുധനോ ആരെങ്കിലും കയറി വന്നാൽ അവരെ വരെ സംശയമുണ്ട്. അല്ലാതെ ജാഫറടിക്കിനെ മാത്രം സംശയമൊന്നും ഈ രാമകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുവാണെങ്കിൽ അത് ഏറ്റെടുക്കാനും തയ്യാറായി. ഇവിടെ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, കലാഭവം മണിയേക്ക് വേറെ ആരെങ്കിലും വിഷം കൊടുത്തതായിരിക്കാം. വിഷം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, വിഷം കൊടുത്തതായിരിക്കാം. രണ്ട്, കലാഭവം മണി സ്വയം വിഷം കഴിച്ചതാകാം. ഒരിക്കലുമില്ല, ഒരിക്കലും ഞാൻ വിശ്വസിക്കാത്ത ഒരു സംഭവമാണ്. ഒരു ഒരു കാല് പൊട്ടിയിട്ട് കാലിൻ്റെ പെരുവിരൽ പൊട്ടി പടുത്ത് വിരൽ മുറിച്ചുള്ളതെന്നൊക്കെ പറഞ്ഞ് പടുത്ത് പൊട്ടിയ ഒരാൾ അവിടെ പാടിയിലോ എവിടെയല്ലേ വീട്ടിലൊക്കെ വരുവാണെങ്കിൽ, മണിച്ചേട്ടാ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇയാളൊന്ന് അറ്റൻഡ് ചെയ്താൽ, ഇയാൾ അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ എന്നെ പുള്ളിയുടെ അമ്മായിയച്ഛൻ ഭയങ്കര പ്രശ്നമാണ് ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ചെന്ന് കഴിഞ്ഞാലും ആരും അമ്മൂക്ക ചെന്ന് കഴിഞ്ഞാലും അല്ല, അവരുടെ വീട്ടിൽ ആരും കേട്ടില്ലെന്നേ, മണിയുടെ വീട്ടിൽ ആരും കേട്ടില്ല. കലാഭവം മണിയുടെ ഭാര്യയുടെ കുടുംബമാണ് കലാഭവം മണിയുടെ വീട് കൺട്രോൾ ചെയ്തിരുന്നത്. അതെനിക്കാ പറയാൻ പറ്റില്ല, അതെങ്ങനെയാണ് അങ്ങനെ പറയണേ? ഈ അമ്മായച്ചൻ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കണ്ടാൽ അറിയില്ലെന്ന് പറഞ്ഞിട്ട് എനിക്കത് മൊത്തം പറയാൻ പറ്റൂ? അത് തന്നെയല്ല, ഈ അളിയന്മാർ ഈ ചെറിയ കിടക്കണം വലിയ കിടക്കണം എന്നൊക്കെ പറയുന്നത് നിമ്മിയുടെ സ്വന്തം ആങ്ങളമാരാന്ന് എൻ്റെ ധാരണ ഇപ്പോൾ വരെ. ഈ രണ്ടു ദിവസം മുമ്പ് അറിയണേ ഇവരുടെ വകയിലുള്ള ആങ്ങളമാരാ. മണിക്ക് അവിടെ ബോധപൂർവം എന്തോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല സാറേ, ഞാൻ എങ്ങനെ പറയും? ഞാനിപ്പോൾ എന്തെങ്കിലും കയറി പറഞ്ഞിട്ട് ഞാനൊരു കുടുംബമാണ് ജീവിക്കുന്നത്. സാറെന്ന് ചിന്തിക്കുക, ആ ആശുപത്രിയിലേക്ക് ഇതിന് മാത്രം പ്രശ്നമായിട്ട് എനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എനിക്കറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ, എനിക്ക് ജീവിക്കണമെന്ന് ചിന്തയുണ്ടെങ്കിൽ എൻ്റെ സ്വന്തക്കാരോ ബന്ധക്കാരോ കൂട്ടുകാരോ ആശുപത്രി കൊണ്ടുപോകുമ്പോഴത്തേനും ആ ആശുപത്രിയിലേക്ക് വണ്ടി കയറി പോകലേ ഉണ്ട്. പിന്നെ അതിനിടയ്ക്കുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാരോ പറഞ്ഞറിഞ്ഞ മണി സംബന്ധിച്ചു, ആ മണി ഡോക്ടർ തന്നെ പറയാണ്. അല്ല, എനിക്ക് സെഡേഷൻ കൊടുക്കേണ്ടി വന്നു. ആ അതൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് സാറേ ഇതെന്നാ ഇതെന്താ സാറെന്ന് ചിന്തിച്ച് ചിന്തിക്കുക, ഈ ഇരിക്കുന്ന ജാഫർ അടിക്ക് ഒഴിച്ചു കൊടുത്ത് കൊന്നാണ്, അല്ലെ എൻ്റെ കൂടെ വന്നയാൾ, ഇപ്പം മീഡിയ കുറേ പേര് പറയുന്നുണ്ട് എൻ്റെ കൂടെ വന്നയാൾ ഒഴിച്ചു കൊടു, എന്തൊഴിച്ചു കൊടുക്കാനത്, ഇയാളെ കൊന്ന്, ഇയാളെ അങ്ങനെ ചെയ്തിട്ടെന്നാ സാറേ നമുക്ക് കാര്യം? ഇയാൾ ചെയ്തു എന്തിനാ, എനിക്കെന്താ നേട്ടം?
എനിക്കോ ഈ പറയുന്ന സാബുവിനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ളോ അല്ലെങ്കിൽ ആ പ്രൈവറ്റ് വ്യക്തികൾക്ക് ഈ പിള്ളേർക്ക് ഈ കൂടെ നിൽക്കുന്ന പിള്ളേർക്കുള്ള നേട്ടം പറ ഈ നേട്ടമുള്ള ആൾക്കാരാരാന്ന് അന്വേഷിക്കുക. ഇതുകൊണ്ട് നേട്ടമുള്ള ആൾക്കാരാരാന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കറക്റ്റായിട്ട് ഇത് തെളിയും സാറേ, ഇത് തെളിയും, തെളിഞ്ഞിട്ടേ അടങ്ങുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ ജാഫറിൻ്റെയും സാബുവിൻ്റെയും അടക്കം ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇത് കൃത്യമായി വേഗത്തിൽ തെളിഞ്ഞു വരണം എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതല്ല. അപ്പോഴാണ് പറയുന്നത് ഇതിനകത്ത് പണത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന്. കുടുംബം അവിടെ ഭാര്യ നിമ്മിയും നിമ്മിയുടെ അച്ഛനും ഒക്കെ ആയിട്ടാണ് കഴിയുന്നത്. പാടിയിൽ മണിക്ക് ആരൊക്കെയാണോ സുഹൃത്തുക്കൾ അവരൊക്കെ ആയി ചേർന്ന് പാടിയിൽ മണി കഴിയുകയും ചെയ്യുന്നു. പൈസ മുഴുവൻ ഇവിടെ എത്താറില്ല എന്ന് എന്തായാലും കുടുംബം പറയുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ പണത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ സന്നദ്ധനല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഈ അമ്മയച്ചനെ അറിയാൻ പറഞ്ഞല്ലേ, അത് അയാളൊരു ഞാൻ വേറെ രീതിയിൽ പറഞ്ഞല്ലാതെ അയാളിതെല്ലാം അടക്കി വാഴണമെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പറഞ്ഞല്ല. അയാളുടെ നേച്ചർ അതാ, അത് അയാൾ പഠിച്ചേക്കുന്നതാ. അവിടെ ഒരു ധർമ്മക്കാരൻ വന്ന് അത് ഇത്രയേ ഉള്ളൂ. ഒരു ധർമ്മം ചെന്നിട്ട് വരുന്ന ആളോട് പറയൂലേ ആരാ എന്താ ആ ഇല്ലവിടെ ഇല്ല ഇതാണ് അയാളുടെ സ്റ്റൈലാണ്. ജാഫറിനെ സിനിമാക്കാരനെന്നുള്ള നിലയിൽ പോലും അറിയാം. അല്ല, സിനിമാക്കാരൻ ആര് പോലും അറിയില്ല, ആരുപോലും. ഇപ്പം സാറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പുറത്തേക്കിട്ട് വരും. ഇപ്പോൾ നികേഷ് സാർ എന്ന് പറഞ്ഞിട്ട് കലാഭവണിയാണെന്ന് ചോദിച്ചാൽ പറയും ആരാ എന്താ ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ തരാമെന്ന് പറയുന്നത് ആ സ്വഭാവം അങ്ങനൊരു ടൈപ്പായി പോയി പുള്ളി. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ നിങ്ങൾ ഈ പറയുന്ന ഈ രണ്ടാഴ്ച ഒരാഴ്ച ഒരു മാസം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഞാൻ വന്നത് ഈ ബർത്ത്ഡേക്കാ, ജനുവരി 1 ബർത്ത്ഡേക്ക് വന്നു. അതിനുശേഷം ഞാൻ സിദ്ധാർത്ഥ ഹോട്ടലിലെ താമസിക്കുന്ന സമയം ജനുവരി 1 മുരുകൻ അവിടെ എത്തിപ്പെടുന്നത്. അതിൻ്റെ പണിക്ക് അവിടെ വന്നതെന്നാണ് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞു ഈ മുരുകൻ ആരാന്ന് ഞാൻ തിരക്കാടാ. ഈ മുരുകൻ ആരാടാ മീ എന്നീ മരണശേഷം ഞാൻ ചോദിച്ചു. മുരുകൻ ഉണ്ടായിരുന്നു, വിമൻ ഉണ്ടായിരുന്നു ചോദിച്ചു. ഈ മുരുകൻ ആരാന്ന് ഞാൻ അവിടെ ഉള്ള ഈ ജോബിയോടും ഈ മറ്റേ കുണ്ടൂരിനോടും കിണ്ടൂരിനോടും ഒക്കെ ചോദിച്ചപ്പോൾ പറയുന്ന സംഭവം മുരുകൻ ചെരിപ്പുത്തി വന്നിട്ട് അവിടെ ജാഗുവർ ഓടിച്ചു എന്നൊക്കെ പറയുമ്പം ജാഗുവർ വണ്ടി ഒന്നേ കൂടെ വണ്ടി ഓടിക്കുന്നത് മുരുകൻ, അത് മാറ്റിയിടുന്ന മുരുകൻ, ഇത് മാറ്റിയിടുന്ന മുരുകൻ, മുരുകൻ്റെ നാട്ടിലേക്ക് പോവുക മുരുകനെ, ആ മുരുകനാരാ അത് നിനക്ക് സാറേ. ചിലപ്പോൾ അയാൾ നിരപരാധിയായിരിക്കും, ചിലപ്പോൾ വന്ന് പെട്ടായിരിക്കും, അയാളുടെ ഒരു ഭാഗ്യമായിരിക്കും കലാഭവമണിയുടെ അടുത്ത് വന്ന് വിടാതെ. തിരക്കണ്ടേ, അന്വേഷിക്ക. അല്ല, ഈ സാധനങ്ങൾ അവിടെ നിന്ന് കടത്തി, അവിടെ ഉണ്ടായിരുന്ന ബാക്കി സാധനങ്ങൾ ഉണ്ടല്ലോ, അതായത് കുപ്പിയും മറ്റു കാര്യങ്ങളും. അത് പിറ്റേ ദിവസം കേസ് ടി വി വന്നപ്പോഴല്ലേ ഞാൻ അറിയണം. അവിടെ വൈകിട്ടാണല്ലോ ചെന്നെത്തുന്നത്, നേരത്തെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ മണി? ഇല്ല ഇല്ല ഇല്ല, അത് അത് മദ്യപാനം അല്ലായിരുന്നേ അവിടെ. അല്ല, അങ്ങനെയല്ല, ആ സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോന്നല്ല. ഇല്ല, മദ്യപിച്ചിട്ടുള്ള വർത്തമാനം അത് തന്നെയല്ല, മദ്യപിച്ചിട്ടുള്ള എന്തെങ്കിലും അടയാളങ്ങളൊക്കെ കണ്ടേ, മദ്യപിച്ചിട്ടുള്ള അടയാളം ബിഹേവിങ് നമുക്ക് മനസ്സിലാവൂലേ. ഒരാൾ മദ്യപിച്ചിട്ടുള്ള ബിഹേവിങ്ങും അല്ലാത്തൊരു ബിഹേവിങ്ങും കണ്ടേ. അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ യഥാർത്ഥത്തിലുണ്ടോ? ഇല്ല, താമസിക്കാൻ അതല്ല ഞാൻ പറഞ്ഞേ. ഈ താമസിക്കാൻ സൗകര്യം പാടി എന്ന് പറയുന്ന ഈ ചാലക്കുടി പുഴയുടെ തീരത്ത് ഒരു തട്ടടിച്ചിട്ട് ചുമ്മാ ഒരു ഷെഡ് ചുമ്മാ തട്ട്. അത് കൂടാതെ ഇപ്പോൾ അടുത്ത കാലത്ത് അവിടെ ഒരു പിന്നെ വേറൊരു ഷെഡും ഒരു ബാത്റൂം ബെഡിട്ട് കിടക്കാൻ പറ്റിയൊരു സെറ്റപ്പ്, അതിൻ്റെ ഫ്രണ്ടിലൊരു തട്ടുകട പോലെ ഒരു ചെറിയൊരു തട്ട് സ്റ്റൗവൊക്കെ വെച്ചിട്ടുള്ള സംഭവം, ഒരു ബാത്റൂമൊക്കെ പണിത് വെച്ചേക്കണം അവിടെ. അപ്പോൾ പുള്ളി അവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അവിടെ ഉപയോഗിക്കണ്ടായിരിക്കാം, അവിടെ താമസിക്കാൻ പറ്റുന്ന വിധത്തിലാക്കി വെച്ചിട്ടുണ്ടായി. അല്ല, അങ്ങനെ ഉണ്ട്, അവിടെ ഇപ്പോൾ ഉണ്ടല്ലോ, ചെന്ന് കാണാമല്ലോ. അതിപ്പോൾ ഒരു കുടുംബ പ്രശ്നമായിട്ടൊന്നും കൂട്ടിയേക്കരുതല്ലോ. ജാഫറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറക്കാനില്ല, മറക്കാനുള്ള വിശ്വാസമാണ്, അത് വളരെ വേഗത്തിൽ ഉണ്ടാകണമെന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ. എനിക്കുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തെളിഞ്ഞില്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ കുടുംബത്തിൽ വലിയ പ്രശ്നം. എൻ്റെ സഹോദരി മരിച്ചു ഒരു 5 മുമ്പ്, ഒരു 6 മുമ്പ്. എൻ്റെ അളിയൻ ഒരു അകാരത്തിൽ ഈ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് മരിച്ചു പോയി. ഇത്രയും ദുഃഖിച്ചില്ല ഞാൻ, ഇത്രയും ദുഃഖിച്ചില്ല ഞാൻ. ദുഃഖം വന്നു അതിനകത്താണ്, പക്ഷെ ദുഃഖിക്കാൻ പറ്റിയില്ല. ഈ ദുഃഖം മഹാദുഃഖമായിപ്പോയി, പക്ഷെ ദുഃഖിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ അടുത്തും പോലീസ് സ്റ്റേഷനിലോ എങ്ങനെ ദുഃഖിക്കും? ഇതെല്ലാം കഴിഞ്ഞ് തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ചെന്ന് സ്വസ്ഥമായിട്ട് ഇടുക്കിയിൽ എവിടെയെങ്കിലും പാറപ്പുറത്ത് കയറുന്നത് ഒരാഴ്ച കരയും ഞാൻ, ഒരാഴ്ച കരയും, കരഞ്ഞു തീർക്കും ഞാൻ. അയാളുടെ എന്നോടുള്ള സ്നേഹവും എനിക്ക് അയാളുള്ള സ്നേഹവും അങ്ങനെ തീർത്ത് കളയും ഞാൻ. എവിടെ കരയും ഞാൻ? ഈ കരയാനുള്ള സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമല്ലേ. നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നില്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറി എന്ന് പറയൂലേ. ഞാനെന്തിനാ ഒഴിഞ്ഞു മാറണേ? എനിക്ക് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അല്ല സാറേ, ഈ 11 കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പരിചാരകരെയും കാര്യങ്ങളെയൊക്കെ വിളിച്ച് ചോദിച്ച് ഈ കാര്യങ്ങൾ
നിങ്ങൾ ചാലക്കുടിക്ക് വന്നേ, അപ്പോൾ അറിയാൻ പറ്റും. അവിടെയൊക്കെ ചോദിക്കേണ്ട രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം, അങ്ങേര് ചെയ്യൂല. ഒരു അങ്ങനെ പേടിയായിരുന്നു പാവത്തിൽ. എന്തായാലും മരിക്കുന്ന കാര്യം പറഞ്ഞാൽ വല്ലാത്ത ദുഃഖം, ഭയങ്കര സംഭവം. വരൂല, പുതപ്പിച്ചു ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലും ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞായിരുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പൊക്കം എന്ന് പറഞ്ഞിട്ട് തെറി പറഞ്ഞു ഓടിക്കും. അതൊക്കെ ചോദിച്ചു നോക്കാം ചാലക്കുടിയിൽ. അയാൾക്ക് അയാളുടെ വേദന എടുക്കുന്ന ഒരു കാര്യം പറയാത്ത ആളാണ് അയാൾ. ഒരിക്കലും ആത്മഹത്യയില്ല അയാൾ. അങ്ങനെ അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഈ ലോകത്തിൽ സഖി കെട്ടിട്ട് ചെയ്തേക്കാനായിരിക്കും, ചെയ്യൂല. എന്നാൽ കൂടെയുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ല സാറേ, അങ്ങനെയുള്ള ധൈര്യമുള്ള പിള്ളേരൊന്നും അല്ല അത്, പാവങ്ങളാത്. ഇനി തെളിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ എവനെങ്കിലും അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കുറച്ച് പറഞ്ഞ് മുമ്പ് പറഞ്ഞാലും മൃഗത്തിനുണ്ടായവനായിരിക്കും, അവൻ്റെ തന്ത മൃഗമായിരിക്കും, മനുഷ്യനാവില്ല. കലാഭവമണീനെ അങ്ങനെ ചെയ്യണമെങ്കിൽ മൃഗമായിരിക്കണം, മൃഗത്തിനുണ്ടാവണവൻ. അത്രയ്ക്ക് ദൈവം അറിഞ്ഞു നമ്മളൊന്നും കാണാത്ത പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ തണ്ടി കിടക്കും. നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറകോട്ടൊക്കെ നോക്കി ഇങ്ങനെ മുമ്പോട്ടൊക്കെ നോക്കി നടന്ന് പൈസ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ആ പൈസ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെയും പുറകോട്ട് നോക്കണം സാറേ. ആ പുറകോട്ട് നോക്കിയില്ലെങ്കിൽ നമ്മുടെ മാറിക്കിടക്കുന്ന പാവങ്ങളെ അറിയില്ല. ആരും കാണാതെ രാഷ്ട്രീയക്കാരും മറ്റുള്ള നമ്മൾ ഞാൻ നിങ്ങളെ പോലെയുള്ള ആരും കാണാത്ത കുറേ പാവങ്ങളെ ചെന്നിട്ട് കുളിപ്പിച്ച് ഡ്രസ്സ് കുടിപ്പിച്ച് അതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ മൂക്കളെ കുളിപ്പിച്ച് ഇറങ്ങണ പിള്ളേരൊക്കെ പിടിച്ച് കുളിപ്പിക്കുക, അതിന് ഡ്രസ്സ് മേടിച്ച് കൊടുക്കുക, അതിന് പൈസ കൊടുക്കുക, അതിൻ്റെ കുടുംബത്തെ രക്ഷിക്കുക. ആ പാവങ്ങൾക്ക് നഷ്ടമായി. മലയാള സിനിമയ്ക്കൊന്നും പോയില്ല, എനിക്കും പോയില്ല, നിങ്ങൾക്കും പോയില്ല. ഒരു കുറേ പാവങ്ങൾക്ക്, ആരും കാണാത്ത കുറേ പാവങ്ങൾക്ക് പോയി അയാള്. പിന്നെ ആ കുടുംബത്തിന് പോയി കേട്ടോ, ആ കുടുംബത്തിന് ആദ്യം പോയി, പിന്നെ കുറേ പാവങ്ങൾക്ക് പോയി. വളരെ നന്ദി ജോ. ഓക്കെ സാർ, വളരെ വേഗത്തിൽ തെളിയട്ടെ. ഓക്കെ. Nucleus Properties Close Encounter brought to you by Nucleus Premium Villas and Apartments Kochi Kottayam Thiruvananthapuram Live Life